നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. തലസ്ഥാന നഗരിയെ നിശ്ചലമാക്കിയുള്ള KSRTC സമരത്തിനിടെ ഒരാൾ കുഴഞ്ഞുവീണ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം കടകംപള്ളി സ്വദേശി സുരേന്ദ്രൻ. ഗതാഗത കുരുക്കിന് ഇടയിലൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. KSRTC ജീവനക്കാരുടെ മിന്നൽ സമരത്തിനിടെ യാത്രക്കാരൻ കുഴഞ്ഞുവീണു മരിച്ച സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കും. റിപ്പോർട്ട് തേടിയെന്ന് ഗതാഗത മന്ത്രി. ജീവനക്കാരുടെ മിന്നൽ സമരത്തിൽ സമ്പൂർണ്ണമായി സ്തംഭിച്ചു തലസ്ഥാന നഗരം. 3 മണിക്കൂറിന് ശേഷം സമരം പിൻവലിച്ചെങ്കിലും ഗതാഗതം പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് യാത്രക്കാരാണ് പെരുവഴിയിൽ കുടുങ്ങിയത്. തലസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വലിയ ഗതാഗത സ്തംഭനം. നഗരത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച ഗതാഗത കുരുക്ക് വൈകിട്ട് 5 മണിക്കും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിലേക്കും മറ്റും പുറപ്പെട്ടവർ ഉൾപ്പെടെ ആയിരങ്ങൾ നഗരത്തിൽ കുടുങ്ങി. KSRTC ജീവനക്കാരുടെ സമരത്തിനെതിരെ ഗതാഗത മന്ത്രി. മിന്നൽ സമരം നല്ല പ്രവണതയല്ലെന്ന് ഗതാഗത മന്ത്രി. കസ്റ്റഡിയിലെടുത്ത KSRTC ജീവനക്കാരെ വിട്ടയച്ചു. മിന്നൽ സമരങ്ങളോ പൊതുനിരത്തു കയ്യേറിയുള്ള സമരങ്ങളോ അനുവദിക്കില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ K.ഗോപാലകൃഷ്ണൻ. സമരം നടത്തണമെങ്കിൽ മുൻകൂട്ടി നോട്ടീസ് നൽകണം. KSRTC സമരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. കളക്ടറുടെ പ്രതികരണം മിന്നൽ സമരവുമായി ബന്ധപ്പെട്ട് വിളിച്ച അടിയന്തര യോഗത്തിനു ശേഷം. പ്രശ്നങ്ങൾക്ക് കാരണം KSRTC ജീവനക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷം. ആറ്റുകാൽ ഭാഗത്തേക്ക് സമാന്തര സർവീസ് നടത്തിയ സ്വകാര്യ ബസ് DTO തടഞ്ഞു. ബസ് തടഞ്ഞ DTOയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ ജീവനക്കാർ സമരം ആരംഭിക്കുകയായിരുന്നു. DTOയുടെ അറസ്റ്റിനെ എതിർത്ത ജീവനക്കാരെ പോലീസ് മർദ്ദിച്ചതോടെ സമരം ശക്തമായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, നെടുമങ്ങാട് ഡിപ്പോകളിലെ മുഴുവൻ ജീവനക്കാരും പണിമുടക്കി. പെരുവഴിയിൽ ബസ് നിർത്തിയിട്ടായിരുന്നു സമരം. ഇൻസ്പെക്ടർമാരായ ലിജു, ശിവകുമാർ, രാജേന്ദ്രൻ എന്നിവരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് KSRTC ജീവനക്കാർ. സ്റ്റേഷൻ മാസ്റ്റർ CS അനിൽകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് നടത്തിയത് ക്രൂരതയെന്നും ആരോപണം. മരിച്ചയാളുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ്. 6 മണിക്കൂർ നഗരത്തെ സ്തംഭിപ്പിച്ച സമരത്തിൽ സർക്കാർ നിലപാട് നിരുത്തരവാദപരം. രമേശ് ചെന്നിത്തല ജനറൽ ആശുപത്രിയിലെത്തി. KSRTC ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. KSRTC മാനേജിംഗ് ഡയറക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും വിശദമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. തലസ്ഥാനത്തെ സംഘർഷം തുടരുന്നതിനിടെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാട്സപ്പ് വഴി പ്രചരിച്ച ശബ്ദസന്ദേശം പുറത്തായി. അവസരം മുതലെടുത്ത് സംഘർഷമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് സന്ദേശം. CAG റിപ്പോർട്ടിൽ സർക്കാർ നടപടി. പോലീസ് പർച്ചേസിംഗിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ജസ്റ്റിസ് രാമചന്ദ്രൻ അധ്യക്ഷനായ സമിതിക്കാണ് ചുമതല. പോലീസ്, കിറ്റ്കോ, കെൽട്രോൺ എന്നിവയുടെ പർച്ചേസ് സമിതി പരിശോധിക്കും. മെത്രാൻകായൽ നികത്തൽ അനുമതി സർക്കാർ റദ്ദാക്കി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റേത്. UDF സർക്കാരിന്റെ കാലത്ത് നൽകിയ അനുമതിയാണ് റദ്ദാക്കിയത്. 420 ഏക്കർ നികത്താനായിരുന്നു അനുമതി. TP സെൻകുമാർ കുട്ടനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് സുഭാഷ് വാസു. തുഷാർ വെള്ളാപ്പള്ളി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ല. കുട്ടനാട് തിരഞ്ഞെടുപ്പോടെ വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ കപട രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും സുഭാഷ് വാസു. തുഷാർ വെള്ളാപ്പള്ളി കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്നും സുഭാഷ് വാസു. NDAയെ വീണ്ടും ചതിക്കാനുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി കുടുംബം നടത്തുന്നത്. താനടക്കമുള്ളവർ NDAക്കൊപ്പമെന്നും സുഭാഷ് വാസു. നടൻ ഷെയ്ൻ നിഗത്തിനെതിരായ വിലക്ക് പിൻവലിച്ചു. നിർമ്മാതാക്കളും താരസംഘടന അമ്മയും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അടുത്തയാഴ്ച വെയിൽ സിനിമയിൽ ഷെയ്ൻ അഭിനയിച്ചു തുടങ്ങും. വെയിൽ, കുർബാനി സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് 32 ലക്ഷം രൂപ നൽകിയാണ് പ്രശ്നപരിഹാരം. കൊച്ചി പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ CPM പ്രാദേശിക നേതാവ് നിഥിനും ഭാര്യയും കീഴടങ്ങി. ഇരുവരുടെയും അക്കൌണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ വന്നെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യപ്രതിയായ
അൻവറും കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനായ വിഷ്ണു പ്രസാദിന്റെ ബന്ധു മഹേഷും ഒളിവിൽ. കൊച്ചിയിലെ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ CPM നേതാവ് MM അൻവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. കാക്കനാട് സ്വദേശിയായ അൻവർ കേസിൽ മൂന്നാം പ്രതിയാണ്. കേസിൽ കോടതി സർക്കാരിനോട് വിശദീകരണവും തേടി. അൻവറുടെ ഹർജി 12 പരിഗണിക്കും. നിർഭയ കേസ് പ്രതി പവൻ ഗുപ്തയുടെ ദയാഹർജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തള്ളി. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിഹാർ ജയിൽ അധികൃതരെ അറിയിച്ചു. ഇതോടെ പ്രതികൾക്ക് മുന്നിലുള്ള എല്ലാ നിയമസാധ്യതകളും അടഞ്ഞു. പുതിയ മരണ വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന തിഹാർ ജയിൽ അധികൃതരുടെ അപേക്ഷ ഡൽഹി പട്യാല ഹൌസ് കോടതി നാളെ പരിഗണിക്കും. നിർഭയ കേസിലെ പ്രതികൾക്കെതിരെ ജയിലിൽ അതിക്രമം നടക്കുന്നുവെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. ഡൽഹി ഹൈക്കോടതിയാണ് ഹർജി തള്ളിയത്. ഹർജിക്കാർ ആദ്യം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി. ജയ്പൂരിലെത്തിയ 21 ഇറ്റാലിയൻ പൗരന്മാർക്കും COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് 28 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി. കൊച്ചിയിലെത്തിയ ഇറ്റാലിയൻ ആഡംബര കപ്പലിലെ മുഴുവൻ യാത്രക്കാരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. നടപടി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ. കോവിഡ് ഭീഷണിയിൽ തകർന്നടിഞ്ഞ് രാജ്യത്തെ തൊഴിൽ മേഖല. കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് കുവൈറ്റ് നിർബന്ധമാക്കിയതോടെ നൂറുകണക്കിന് മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിൽ. IT മേഖലയിലെ ആയിരക്കണക്കിന് ജീവനക്കാരുടെ തൊഴിൽ ആവശ്യത്തിനുള്ള വിദേശയാത്രകളും മുടങ്ങി. COVID-19 കൂടുതൽ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിരീക്ഷണം രണ്ടാം ഘട്ടത്തിലേക്ക്. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിക്കും. കൂടുതൽ ബോധവൽക്കരണത്തിനും നിർദ്ദേശങ്ങൾ കൈമാറാനും ആരോഗ്യവകുപ്പ് മൊബൈൽ ആപ്പ് തുടങ്ങും. സംസ്ഥാനത്ത് ഇതുവരെ 411 പേർ നിരീക്ഷണത്തിൽ. ജാഗ്രത ശക്തമാക്കണം എന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശത്തിന് പിന്നാലെ കോവിഡ് ഭീതി വ്യാപിക്കുന്നു. സ്പെയിനിലും അർജന്റീനയിലും ആദ്യ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ മരിച്ചവരുടെ എണ്ണം 9. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈറ്റ്. യാത്രക്കാർ കൊറോണ ബാധിച്ചിട്ടില്ല എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്ത പക്ഷം വന്ന രാജ്യത്തേക്ക് തിരിച്ചയക്കും. മാർച്ച് 8 മുതൽ നിയന്ത്രണം നടപ്പാക്കും. ഇന്ത്യയുൾപ്പെടെ 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം. ചെന്നൈയിൽ COVID-19 ഉണ്ടെന്ന് സംശയിക്കുന്ന പൂച്ചയെ നാടുകടത്താനുള്ള നീക്കത്തിനെതിരെ മൃഗസ്നേഹികളുടെ സംഘടന. ഭക്ഷണത്തിനുവേണ്ടി മൃഗങ്ങളെ കൊന്നൊടുക്കുന്ന ചൈനയിലേക്ക് നാടുകടത്താനാകില്ലെന്നും പൂച്ചയെ സ്വതന്ത്രമാക്കണമെന്നും പെറ്റ ഇന്ത്യ. COVID-19 വ്യാപനം ഒളിമ്പിക്സിനെ ബാധിക്കില്ലെന്ന് ജപ്പാൻ. നിശ്ചയിച്ച സമയത്ത് ഒളിമ്പിക്സ് നടക്കുമെന്ന് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി. പ്രഖ്യാപനം ഈ വർഷം എപ്പോഴെങ്കിലും ഒളിമ്പിക്സ് നടത്തിയാൽ മതിയെന്ന ജാപ്പനീസ് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. ഒളിമ്പിക്സ് മാറ്റിവെക്കേണ്ടി വരില്ലെന്ന ആത്മവിശ്വാസത്തിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയും. വേദി ജപ്പാനിൽ നിന്ന് മാറ്റില്ല. തീയതി മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും IOC. തീരുമാനം IOC എക്സിക്യൂട്ടീവ് യോഗത്തിൽ. യൂറോകപ്പ് ഫുട്ബോളിനെയും COVID-19 ബാധിക്കുമെന്ന ആശങ്ക. 12 മത്സര വേദികളിൽ ഇറ്റലിയും ഫ്രാൻസും. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെന്ന് UEFA പ്രസിഡന്റ്. കൂടുതൽ വഷളാകില്ലെന്നാണ് ശുഭപ്രതീക്ഷയെന്നും അലക്സാണ്ടർ സെഫറിൻ. AKG സെന്റർ കയ്യേറ്റം നടത്തിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. PT തോമസ് വസ്തുതയില്ലാത്ത ആരോപണം ഉന്നയിക്കാൻ ബഹുമെടുക്കണമെന്നും പിണറായിയുടെ പരിഹാസം. AKG സെന്റർ കേരള സർവകലാശാലയുടെ 8.5 സെന്റ് സ്ഥലം കയ്യേറിയെന്നായിരുന്നു PT തോമസിന്റെ ആരോപണം. PT തോമസ് MLAക്കെതിരെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും. AKG സെന്ററിന് 35 സെന്റ് സ്ഥലം AK ആന്റണി നൽകി എങ്കിൽ കൊല്ലം DCC 35 ഏക്കർ നൽകിയെന്ന് മേഴ്സിക്കുട്ടിയമ്മ നിയമസഭയിൽ. സംസ്ഥാനത്ത് സമാന്തര സ്വർണ്ണ വിപണന ശൃംഖലയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ചരക്ക് സേവന നികുതി വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാണ് ഈ സാഹചര്യം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും VG സതീശൻ. വലിയ തോതിൽ സ്വർണ്ണ വിപണിയിൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്ക്. ഗണ്യമായ നികുതി ചോർച്ചയുണ്ടാകുന്നു. GST സ്വർണ്ണ വ്യാപാര മേഖലയെ വ്യവസ്ഥ ഇല്ലാതാക്കിയെന്നും ധനമന്ത്രി. 50% വില ഉയർന്നപ്പോഴും നികുതി വരുമാനം കുറഞ്ഞെന്ന് സതീശൻ. GST പ്രകാരം 3000 കോടി ലഭിക്കേണ്ട സ്വർണ്ണ നികുതി
ഇപ്പോൾ ലഭിക്കുന്നത് 300 കോടിയിൽ താഴെയാണെന്നും ആരോപണം. നികുതി വകുപ്പ് നോക്കുകൂട്ടിയെന്ന് വി ഡി സതീശൻ. നികുതി വകുപ്പിലെ ഇന്റലിജൻസ് തകർന്നു. സ്വർണത്തിന്റെ കള്ളക്കച്ചവടത്തിന് നികുതി വകുപ്പ് കുടപിടിക്കുന്നുവെന്നും സതീശൻ. ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. എന്നാൽ ഇക്കാര്യം മന്ത്രി ലാഘവത്തോടെയാണ് കാണുന്നത്. നികുതി വകുപ്പ് നിഷ്ക്രിയമായെന്നും പ്രതിപക്ഷ നേതാവ്. സ്വർണ വിപണി കേന്ദ്രീകരിച്ച് അപകടകരമായ രീതിയിൽ അധോലോകം വളർന്നുവെന്ന് സതീശൻ. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ തള്ളി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട യുവാവ് ആത്മഹത്യ ചെയ്തതിൽ റവന്യൂ വകുപ്പിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അടിയന്തര സഹായമായി 1,90,000 രൂപ സനലിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിരുന്നു. തുക റിജക്റ്റായി തിരികെ വന്നുവെന്നും റവന്യൂ മന്ത്രി. ജനപ്രിയ പോലെയുള്ള അക്കൗണ്ടുകളിൽ 50,000 രൂപയിൽ കൂടുതൽ ഒരു സമയം നിക്ഷേപിക്കാൻ കഴിയില്ലെന്നും റവന്യൂ മന്ത്രി. ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും റവന്യൂ മന്ത്രി നിയമസഭയിൽ. സനലിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ പ്രളയാനന്തര സഹായ വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സമരരംഗത്തേക്ക്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് യു ഡി എഫ് പ്രവർത്തകർ ഉപരോധിച്ചു. സമരം മറ്റ് ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം. മാധ്യമപ്രവർത്തകർക്കെതിരെ അക്രമം വർദ്ധിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാന നിയമം പാസാക്കണം. മഹാരാഷ്ട്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ആ മാതൃകയിൽ കേരളത്തിലും നിയമനിർമ്മാണം വേണമെന്നും രമേശ് ചെന്നിത്തല. മാധ്യമപ്രവർത്തകർക്ക് ഭരണഘടനാ സംരക്ഷണം വേണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാരുകൾ അതിന് തയ്യാറായിട്ടില്ല. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി ഉറപ്പാക്കണം. അതിന് കൂട്ടായി ശ്രമിക്കണം. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. കേന്ദ്ര നിയമം ആവശ്യപ്പെട്ട് സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കാമെന്നും മുഖ്യമന്ത്രി. ഇ പി ജയരാജനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജയരാജന്റെ കള്ള റാസ്കൽ പ്രയോഗത്തിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും രമേശ്. മുഖ്യമന്ത്രിക്കും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീമിനും പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണി. ജസ്റ്റിസ് കെമാൽ പാഷയ്ക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് വധഭീഷണി. വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ലഭിച്ച കത്തിൽ പരാമർശം. കൈതമുക്ക് സംഭവത്തിൽ കുട്ടികളുടെ അമ്മയെ അപമാനിച്ചെന്ന ഷാനിമോൾ ഉസ്മാന്റെ ആരോപണം നിഷേധിച്ച് കടകംപള്ളി. ശ്രീദേവിയുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ് ചൂണ്ടിക്കാണിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്നും കടകംപള്ളി. കേരള കോൺഗ്രസ് തർക്കം പരിഹരിക്കാൻ യു ഡി എഫ് ചർച്ച തുടരും. ജോസഫിനെയും ജോസ് കെ മാണിയെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താൻ ആലോചന. യു ഡി എഫ് നേതാക്കൾ ഇന്നലെ രാത്രി ജോസ് കെ മാണിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. തർക്കങ്ങൾ വിജയസാധ്യതയെ ബാധിക്കരുതെന്ന് ഇരുവിഭാഗത്തെയും അറിയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ജോസഫ് വിഭാഗവുമായി ലയന ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്. മുന്നണി വിടുമെന്നത് തെറ്റായ പ്രചാരണം. കേരള കോൺഗ്രസുകളുടെ ഐക്യം ജോസഫ് എപ്പോഴും പറയാറുള്ളതാണ്. കുട്ടനാട് എൻ സി പിയുടെ സീറ്റാണെന്നും ഫ്രാൻസിസ് ജോർജ്. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ എൻ ഐ എക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രതി താഹയുടെ സഹോദരൻ ഇജാസ്. രണ്ട് പ്രതികളിൽ ഒരാളെ മാപ്പുസാക്ഷിയാക്കാൻ എൻ ഐ എ നീക്കം നടത്തുന്നുവെന്നും സഹോദരൻ ഇജാസ് ന്യൂസ് എയ്റ്റീനോട്. അലനും താഹയും എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് കണ്ടെത്താൻ എൻ ഐ എക്കും പോലീസിനും കഴിഞ്ഞില്ലെന്നും ജാസ്. ഇരുവരെയും എൻ ഐ എ മാനസികമായി പീഡിപ്പിക്കുന്നു. രണ്ടുപേരും നിരപരാധികളാണെന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരെന്നും ഇജാസ് ന്യൂസ് എയ്റ്റീനോട്. ദേവനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധ സംഘം പരിശോധന നടത്തി. തിരുവനന്തപുരം ഫോറൻസിക് മേധാവി കെ ശശികലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വീട്ടിലും ഇത്തിക്കരയാറിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശോധന നടന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാനൊരുങ്ങി ജീവനൊടുക്കിയ വിദ്യാർത്ഥി ജസ്പ്രീത് സിംഗിന്റെ കുടുംബം. മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകും. പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോളേജിനെ സമീപിച്ചിട്ടില്ല എന്ന പ്രിൻസിപ്പളിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും കുടുംബം. മലബാർ ക്രിസ്ത്യൻ കോളേജിനെതിരെ പി ടി എ രംഗത്ത്. കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടിയെടുക്കണം. കേരളത്തിന്റെ അതിഥിയായി എത്തിയ വിദ്യാർത്ഥിയോട് കാണിച്ചത് നീതികേട്. അധ്യാപനം ശമ്പളം വാങ്ങാൻ മാത്രമായി കാണുന്നു. മനുഷ്യത്വമില്ലാത്തവരായി അധ്യാപകർ മാറരുതെന്നും പി ടി എ വൈസ് പ്രസിഡന്റ് സാബു മാത്യു.
കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പളിനെ പുറത്താക്കണമെന്ന് MSF. ഇക്കാര്യം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ കോളേജിലേക്ക് MSF പ്രവർത്തകരുടെ മാർച്ച്. പുതുജീവനിലെ ദുരൂഹമരണങ്ങളിൽ ആരോപണവുമായി മരിച്ച രോഗിയുടെ ബന്ധുരംഗത്ത് ചികിത്സയ്ക്കായി സ്ഥലം വിറ്റ് പണം നൽകാൻ ആവശ്യപ്പെട്ടു. അധിക ഡോസിൽ മരുന്ന് നൽകിയതായി സംശയമുണ്ടെന്നും ബന്ധുക്കൾ. രോഗികളെ താമസിപ്പിച്ചിരുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലെന്നും ആരോപണം. കാരുണ്യ പ്രവർത്തനത്തിന് മറവിൽ ലക്ഷങ്ങൾ വാങ്ങിയിരുന്നതായും ബന്ധു. കോട്ടയം ഞീഴൂർ സ്വദേശി കുര്യാക്കോസ് ജോസഫിന്റെ ബന്ധുക്കളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം February 14 കുര്യാക്കോസ് മരിച്ചത്. തൃത്താല സ്നേഹനിലയത്തിലെ അന്തേവാസി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സ്നേഹനിലയം ഷെൽട്ടറിലേക്ക് മാർച്ച്. അന്തേവാസികളോട് ക്രൂരമായാണ് മാനേജ്മെന്റ് പെരുമാറുന്നതെന്നും ആരോപണം. മർദ്ദനമേറ്റ അന്തേവാസി മരിച്ചതിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റവാളികളെ പിടികൂടണമെന്നും ലീഗ്. വാളയാർ പീഡനക്കേസിലെ ഇളയ പെൺകുട്ടിയുടെ മരണം നടന്നിട്ട് ഇന്ന് 3 വർഷം. പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ കുറ്റവിമുക്തരായതിന്റെ വേദനയിൽ പെൺകുട്ടികളുടെ കുടുംബം. കേസിൽ വീഴ്ച വരുത്തിയ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടതിന് ചിലർ ഫോണിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതായും അമ്മ. നടിയാക്രമിക്കപ്പെട്ട കേസിൽ നടൻ കുഞ്ചാക്കബോബൻ ഇന്നും ഹാജരായില്ല. കുഞ്ചാക്കബോബൻ അവധിക്ക് അപേക്ഷ നൽകി. നിയമസഭ ഉള്ളതിനാൽ മുകേഷും എത്തിയില്ല. ഗായിക റിമി ടോമി, പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ് എന്നിവരെ കോടതി വിസ്തരിച്ചു. ഉന്നാവ് പെൺകുട്ടിയുടെ അച്ഛൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കേസിൽ കുൽദീപ് സിംഗ് സെൻഗർ കുറ്റക്കാരൻ. BJP മുൻ MLA ആയ സെൻഗറിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു. സെൻഗർ ഉൾപ്പെടെ 7 പേർ കുറ്റക്കാരെന്ന് കോടതി. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാരുടെ സംഘം ഡൽഹിയിലെ കലാപ ബാധിത മേഖലകൾ സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിക്ക് പുറമെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ സംഘത്തിലുണ്ടായി. കലാപം കൊണ്ട് രാജ്യത്തിന് ഒരു നേട്ടവുമില്ലെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്നും രാഹുൽ ഗാന്ധി. പ്രതികരണം ബ്രിജ്പൂരിൽ കലാപകാരികൾ കത്തിച്ച മോഡൽ പബ്ലിക് സ്കൂളിൽ എത്തിയ ശേഷം. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതി അടിയന്തരമായി പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. കേസ് 1 മാസത്തേക്ക് നീക്കിവച്ച ഹൈക്കോടതി നടപടിക്ക് സുപ്രീംകോടതി വിമർശനം. ഡൽഹി കലാപത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞു. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇടത് പാർട്ടി MPമാർ ധർണ നടത്തി. ഡിജിറ്റൽ നാണയമായ ക്രിപ്റ്റോ കറൻസിക്ക് റിസർവ് ബാങ്ക് ഏർപ്പെടുത്തി നിയന്ത്രണം എടുത്തുകളഞ്ഞു സുപ്രീംകോടതി. ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതിയുടെ കണ്ടെത്തൽ. ശ്രീറാം വെങ്കിട്ടരാമൻ കാറിടിച്ച് കൊലപ്പെടുത്തിയ മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ ഭാര്യ ജസീലയ്ക്ക് സർക്കാർ ജോലി നൽകി. മലയാളം സർവകലാശാലയിൽ അസിസ്റ്റന്റായാണ് നിയമനം. നിയമനത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ തോപ്പുംപടി അരുജാസ് ലിറ്റിൽ സ്റ്റാർ സ്കൂളിലെ 28 വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതി. കോടതി വിധിയുടെ പിൻബലത്തിൽ കൊച്ചിയിലെ ടോക്കറ്റ് സ്കൂളിലാണ് കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. തിരുവനന്തപുരം കുത്തുമല ഏകാധ്യാപക സ്കൂളിൽ സമരം ചെയ്ത അധ്യാപികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജോലി സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് 5 ദിവസമായി സ്കൂളിൽ നിരാഹാരം നടത്തുകയായിരുന്ന ഉഷാകുമാരിയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇടുക്കിയിൽ വീണ്ടും ഭൂചലനം. ഇന്ന് രാവിലെ 7:52 8:07 2 തവണ നേരിയതോതിൽ ഭൂചലനമുണ്ടായി. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനം മൂലം ജനങ്ങൾ പരിഭ്രാന്തിയിൽ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഭൂചലനത്തിൽ പ്രദേശത്തെ 15 വീടുകൾക്ക് വിള്ളലുണ്ടായി. ഇടുക്കിയിലെ ഭൂചലനങ്ങളെക്കുറിച്ച് ഉന്നതതല പഠനങ്ങൾ വേണമെന്ന് റോഷി അഗസ്റ്റിൻ MLA. തുടർച്ചലനങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ വിദഗ്ധ സംഘത്തെക്കൊണ്ട് പഠനങ്ങൾ നടത്താൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും റോഷി. സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. ഈ മാസം അവസാനത്തോടെ സംസ്ഥാനത്ത് വേനൽമഴ ഉണ്ടാകും. കനത്ത ചൂട് മൂലം രൂപപ്പെട്ട മേഘങ്ങളാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം. 2 ദിവസം കൂടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം. വാട്ടർ അതോറിറ്റി കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ, കേരള വാട്ടർ അതോറിറ്റി യൂണിയൻ നേതൃത്വമാണ് സമരം പ്രഖ്യാപിച്ചത്. പദ്ധതി പൂർത്തിയാക്കിയിട്ടും തുക അനുവദിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. മലപ്പുറം തവനൂരിലെ റെസ്ക്യൂ ഹോം സ്ത്രീകളുടെ അഭയ കേന്ദ്രമാക്കി മാറ്റാൻ തീരുമാനം. നവജീവൻ ഹോം എന്ന സ്ഥാപനത്തിന് പുനർനാമകരണം ചെയ്യാനുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം സർക്കാരിന് സമർപ്പിച്ചു. റെസ്ക്യൂ ഹോം സംവിധാനം നിർത്തലാക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തി. റോഡ് വികസനത്തിന്റെ പേരിൽ വ്യാപകമായി ഭൂമി കയ്യേറി മതിലുകളും വീടുകളും തകർത്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രദേശവാസികൾ. റാന്നി മന്നമരുതി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി കയ്യേറിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
മലേഷ്യയിൽ ക്രൂരപീഡനത്തിനിരയായ മാലപ്പുഴ സ്വദേശി ഒടുവിൽ നാട്ടിന്റെ ആശ്വാസത്തണലിൽ. ഇന്ന് പുലർച്ചെ നാട്ടിലെത്തിയ ഹരിപ്പാട് സ്വദേശി ഹരിദാസിനെ തുടർ ചികിത്സകൾക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കെതിരെ തെന്മല പോലീസ് കേസെടുത്തില്ലെന്ന് പരാതി. പ്രതിയെ തെന്മല CI രക്ഷപ്പെടുത്തിയെന്നും ആരോപണം. സംഭവത്തിൽ AIYF പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചു. നെടുമ്പാശ്ശേരിയിൽ വൻ സ്വർണ്ണവേട്ട. ഖത്തറിൽ നിന്ന് എത്തിയ ദമ്പതികളിൽ നിന്ന് 3.5 കിലോ സ്വർണം പിടിച്ചെടുത്തു. രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തെന്ന് കസ്റ്റംസ്. കണ്ണൂർ വിമാനത്താവളം വഴി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. ദോഹയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി എത്തിയ യാത്രക്കാരിൽ നിന്ന് 29 ലക്ഷം രൂപയിലധികം വില വരുന്ന സ്വർണമാണ് പിടിച്ചത്. കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശി ഷമീമാണ് പിടിയിലായത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയ ഭർത്താവ് കർണാടകയിലേക്ക് കടന്നതായി പോലീസ്. പ്രതി കുട്ടൻ നേരത്തെ കർണാടകയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏതാനും വർഷം മുൻപ് ആസിഡ് ആക്രമണം നേരിടേണ്ടി വന്ന കുട്ടന്റെ പുതിയ ഫോട്ടോ ലഭിക്കാത്തത് അന്വേഷണത്തെ വഴിമുട്ടിക്കുകയാണെന്ന് പോലീസ്. വഞ്ചിയൂർ വിഷ്ണു വധക്കേസിലെ പ്രതിയായ RSS നേതാവ് ആസാം അനി എന്ന അനിൽകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം മണികണ്ഠേശ്വരത്തെ വസതിയിൽ നിന്നും പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. CPM വഞ്ചിയൂർ ബ്രാഞ്ച് അംഗം വിഷ്ണു 2008 April 1 കൊല്ലപ്പെട്ടു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്ന പ്രതി രക്ഷപ്പെട്ടു. വളയം സ്വദേശി രാജനാണ് രക്ഷപ്പെട്ടത്. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് രാജൻ. വിവിധ സ്വർണ്ണക്കവർച്ചാ കേസുകളിലെ മുഖ്യപ്രതി പെരുമ്പാവൂർ പോലീസ് പിടിയിൽ. ഒഡീഷ സ്വദേശി ദാസ് സഹിലാണ് പിടിയിലായത്. ഒഡീഷ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടിച്ചത്. പെരുമ്പാവൂരിലും കാലടിയിലും നടന്ന മോഷണ കേസുകളിലാണ് അറസ്റ്റ്. പാലക്കാട് വാളയാറിലടക്കം വിവിധയിടങ്ങളിൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ്. തൃപ്രയാറിൽ പലചരക്കട കുത്തുറന്ന് 4 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേർ പോലീസ് പിടിയിൽ. അസം സ്വദേശികളായ ജഹാംഗീർ ആലം, ഐനൂർ ഹക്കീം എന്നിവരാണ് പിടിയിലായത്. മോഷണ മുതലുമായി മരത്തിന് മുകളിൽ ഒളിച്ചിരുന്ന പ്രതികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കശ്മീർ സ്വദേശികളായ അച്ഛനെയും മകളെയും NIA അറസ്റ്റ് ചെയ്തു. താരിഖ് അഹമ്മദ് ഷാ, മകൾ ഇൻഷാ ജാൻ എന്നിവരാണ് പിടിയിലായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജെയ്ഷെ മുഹമ്മദ് പുറത്തുവിട്ട വീഡിയോ പുൽവാമയിലുള്ള ഒരു വീട്ടിലാണ് ചിത്രീകരിച്ചത്. ഇത് താരിഖ് അഹമ്മദിന്റെ വീടാണ് എന്ന് NIA കണ്ടെത്തിയിരുന്നു. അമേരിക്കയിലെ ടെന്നീസ് പ്രവിശ്യയിലുണ്ടായ ചുഴലിക്കാറ്റിൽ മരണം 25. നിരവധി പേർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ 100-ലധികം കെട്ടിടങ്ങൾ തകർന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള പ്രൈമറി വോട്ടെടുപ്പിൽ ജോ ബൈഡന് മുൻതൂക്കം. സൂപ്പർ ട്യൂസ്ഡേയിൽ വോട്ടെടുപ്പ് നടന്ന 14 സംസ്ഥാനങ്ങളിൽ പകുതിയിലും മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ജോ ബൈഡൻ വിജയം സ്വന്തമാക്കി. ബെർണി സാൻഡേഴ്സ് സ്വന്തം തട്ടകമായ വെർമൗണ്ടിലും കൊളറാഡോ യൂട്ട മേഖലകളിലും ജയം. പെട്രോൾ ഡീസൽ വില 8 മാസത്തെ കുറഞ്ഞ നിരക്കിൽ. ഒരാഴ്ചക്കിടെ പെട്രോളിന് കുറഞ്ഞത് 56 പൈസ, ഡീസലിന് 69 പൈസയും കുറഞ്ഞു. ഇന്നലെ മാത്രം പെട്രോളിന് കുറഞ്ഞത് 5 പൈസ, ഡീസലിന് 7 പൈസയും കുറഞ്ഞു. രാജ്യത്ത് ഇന്ധനവില താഴ്ന്നത് ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞതിനാൽ. മെഴ്സിഡസ് ബെൻസ് GLC കുപ്പെ ഇന്ത്യൻ വിപണിയിൽ. എക്സ് ഷോറൂം വില 62 ലക്ഷം. വാഹനമെത്തുക 300, 300D എന്നീ രണ്ട് വേരിയന്റുകളിൽ. ഏറ്റവും പുതിയ MBUX സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നിരവധി പുതിയ സവിശേഷതകൾ GLC കൂപ്പയ്ക്ക് സ്വന്തം. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 600 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന കാറുമായി BMW. അടുത്ത വർഷത്തോടെ i4 നിരത്തിലിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BMW. പരമാവധി വേഗം 200 കിലോമീറ്റർ. സംസ്ഥാന സർക്കാരിന്റെ സ്വാതി പുരസ്കാരം വയലിനിസ്റ്റ് L. സുബ്രഹ്മണ്യത്തിന്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരമാണ് ഇത്.